ഹലോ എവറി വൺ, പിസോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എനിക്കൊന്നൊരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് ചൂട് കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? അവിടെ എനിക്ക് ഭയങ്കര ആവിയാണ്, ഞാൻ അതുകൊണ്ട് വീഡിയോ പിടിക്കാനായിട്ട് ഒരു ഫാനൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫോണൊന്ന് ഒരു സ്റ്റാൻഡിലോട്ട് വെക്കാവേ, അതിൻ്റെ നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഫോൺ ഞാനൊരു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1:1 ബൈബിളിലെ ആദ്യത്തെ അധ്യായമാണ്. ആദ്യത്തെ അധ്യായത്തിലെ ആദ്യം തുടങ്ങുന്ന വാക്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഇതാണ് ആദ്യത്തെ വാക്യമെന്ന് പറയുന്നത്. പലർക്കും അറിയാം, അറിയാൻ വയ്യാത്തവർക്ക് കുഴപ്പമില്ല. ഇതാണ് ആദ്യത്തെ വാക്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് എന്നെ സ്പർശിച്ചു എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ അദ്ധ്യായത്തിൽ താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ ദൈവം മൃഗങ്ങളെയും പക്ഷികളെയും പ്ലാന്റ്സിനെയും എല്ലാം ദൈവം ആക്കി വെക്കുന്നതും മനുഷ്യനെ സൃഷ്ടിക്കുന്നതും എല്ലാം നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് ഏറ്റവും ടച്ച് ചെയ്ത ഒരു വാക്യം എന്ന് പറയുന്നത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്നുള്ളൊരു വാക്യമാണ്. എന്തുകൊണ്ട് എന്നെ അത് ടച്ച് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളൊന്ന് നോക്കിയേ, എന്ത് മനോഹരമാണ് ഭൂമി അല്ലേ? ഇന്ന് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം മനോഹരമായ പ്ലേസസും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വാവ് എന്ന് പറയുന്ന രീതിയിൽ ദൈവം അത്ര മനോഹരമായിട്ട് ഓരോ കാര്യങ്ങൾ ഭൂമിയിൽ സൃഷ്ടിച്ചു. ഫസ്റ്റ് ഭൂമി എന്തായിരുന്നു? എംപ്റ്റി ആയിരുന്നു, ഒന്നുമില്ലായിരുന്നു, പാഴായും ശൂന്യമായും ഇരുന്നു. ആ ഭൂമിയാണ് നമ്മളിന്ന് കാണുന്ന രീതിയിൽ ഇത്ര മനോഹരമാക്കി ദൈവം തീർത്തത്. എങ്കിലേ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? നമ്മുടെ ജീവിതത്തിൽ ശൂന്യമായിരിക്കുന്ന പല മേഖലകൾ കാണും. ഫിനാൻസ് മേഖലകൾ കാണും, ചിലപ്പോൾ എഡ്യൂക്കേഷന് ക്വാളിഫിക്കേഷൻസ് കുറവായിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങൾ കാണത്തില്ലായിരിക്കാം, ചിലപ്പോൾ എല്ലാം കാണും, പക്ഷെ ഒന്നുമില്ലാത്തൊരവസ്ഥ. പക്ഷേ ഈ മേഖലകളിലെല്ലാം അത്ഭുതം പ്രവർത്തിക്കുവാൻ, നിങ്ങളെ ശൂന്യതയിൽ നിന്ന് കരം പിടിച്ചിട്ട് ഉയർത്തുവാൻ ദൈവത്തിന് സാധിക്കും. വിശ്വസിക്കുക, വിശ്വസിക്കുക, ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാനിക്കും. നിങ്ങൾ അത്ഭുതമായി മാറുക തന്നെ ചെയ്യും. പാഴായും ശൂന്യമായും ഇരുന്ന എംപ്റ്റി ആയിരുന്ന ഭൂമിയെ ഇത്ര മനോഹരമാക്കി ദൈവത്തിനെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, മാറ്റാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെയും തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശൂന്യതകളെ മാറ്റി വലിയൊരു നിറവ് നൽകാനായിട്ട് ദൈവത്തിന് സാധിക്കുക തന്നെ ചെയ്യും. കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സോ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you.